أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين എന്തൊക്കെയാണ് ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ സന്തോഷമല്ലേ എല്ലാവർക്കും അൽഹംദുലില്ലാ മക്ക വിട്ട് മദീനയിലേക്ക് വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും അവിടുത്തെ സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ട സ്വഹാബത്തിനെക്കുറിച്ചും അവസാനമായി നബി തങ്ങൾ താമസിക്കുന്ന വീട്ടുകാരൻ അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു എന്നിവരെക്കുറിച്ചുമൊക്കെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ ഓർക്കുന്നില്ലേ എല്ലാവരും അൽഹംദുലില്ലാ ആരായിരുന്നു ആ സ്വഹാബി യെസ് അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുഗൾ ഭാഗമാണോ താഴ്ഭാഗമാണോ താമസിക്കാൻ ഉപയോഗിച്ചത് യെസ് താഴെ ഭാഗമായിരുന്നു എന്തായിരുന്നു കാരണം അതെ മുത്തുനബിയെ സന്ദർശിക്കാൻ വരുന്നവരെ കൊണ്ട് വീട്ടുകാർക്കൊരു പ്രയാസമുണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചു അതുപ്രകാരം താമസം താഴെ നിലയിലാക്കി അല്ലേ നോക്കൂ അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവും ഭാര്യയും വീടിൻ്റെ മുകളിലെ നിലയിലാണ് താമസിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിൻ്റെ താഴെയും ഒരു രാത്രി ഒരു സംഭവമുണ്ടായി വീട്ടിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന ജാറ് കൂടുതൽ വെള്ളം കൊള്ളുന്ന പാത്രം അവിചാരിതമായി അത് പൊട്ടുകയും അതിലുള്ള വെള്ളം വീടിൻ്റെ മുകൾ ഭാഗത്ത് ആകമാനം പരക്കുകയും ചെയ്തു സുബ്ഹാനല്ലാഹ് താഴെ മുത്തുനബി കിടന്നുറങ്ങുന്നുണ്ട് മുകളിലുള്ള അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവും ഭാര്യയും വല്ലാതെ പരിഭ്രാന്തരായി എന്തു ചെയ്യും അവരുടെ കയ്യിൽ ആകെയുള്ളത് അവർ പുതപ്പായി ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം മാത്രമാണ് മറ്റൊരു പുതപ്പ് അവർക്കില്ല അവർ ഒന്നും ചിന്തിക്കാതെ വേഗം ആ പുതപ്പ് വെള്ളത്തിലിട്ട് വെള്ളമെല്ലാം തുടച്ച് ആ പുതപ്പിലേക്ക് ആക്കുകയാണ് താഴെ മുത്തുനബിയുടെ ശരീരത്തിലേക്ക് അത് ഉതിർന്ന് വീഴാതിരിക്കാൻ ഇറ്റി വീഴാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുകയാണ് ആ സ്വഹാബിയും അവിടുത്തെ പ്രിയപത്നിയും ആ പുതപ്പ് നനഞ്ഞു കഴിഞ്ഞാൽ നേരം പുലരുവോളം വിരിക്കാനും കിടക്കാനുമായി മറ്റൊന്നുമില്ലല്ലോ എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിട്ടുകൂടി തൻ്റെ ഹബീബായ മുത്തുനബിയുടെ ശരീരത്തിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ആകരുത് അതുകൊണ്ട് മുത്തുനബിക്ക് പ്രയാസമുണ്ടാകരുത് എന്ന് ചിന്തിക്കുകയായിരുന്നു ആ കുടുംബം അല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലം. ഒരു ദിവസം രാത്രി ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു വല്ലാതെ ചിന്തിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു പരിഭ്രമം മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? ഞങ്ങൾ അഥവാ ഞാനും ഭാര്യയും വീടിൻ്റെ മുകളിൽ താമസിക്കുന്നു. ഞങ്ങൾ മുകൾ ഭാഗത്തുകൂടി നടക്കുന്നു, ഇരിക്കുന്നു, ചലിക്കുന്നു. ആ സമയങ്ങളിലെല്ലാം താഴെ ഇരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് മുകൾ ഭാഗത്ത് നിന്ന് വല്ല പൊടിയോ മറ്റു വല്ല ശല്യങ്ങളോ, മുത്തുനബിക്ക് ശല്യമാകും വിധം മറ്റു വല്ലതുമോ താഴേക്ക് വീഴുമോ എന്ന് ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ചിന്തിച്ചുകൊണ്ട് പ്രയാസത്തിലിരിക്കുകയാണ്. രാത്രി ഉറക്കമില്ല. ഈ ഒരു ചിന്തയിൽ വേദനിച്ചിരിക്കുകയാണ്. ഈ പ്രയാസം എങ്ങനെയാണ് മുത്തുനബിയോട് ചെന്ന് പറയാൻ സാധിക്കുക? മുത്തുനബി ഉറങ്ങുകയല്ലേ. നേരം പുലരുവോളം അവിടെ ഇരുന്നു. നേരം പുലർന്നപ്പോൾ തൻ്റെ മാനസിക പ്രയാസം ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് അവതരിപ്പിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ സ്വഹാബിയായ അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മാനസിക വിഷമം ബോധ്യപ്പെട്ടപ്പോൾ തൻ്റെ താമസം വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് മാറ്റുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ കൂട്ടുകാരെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവരുടെ രീതികൾ, പെരുമാറ്റങ്ങൾ നമ്മൾ ചിന്തിപ്പിക്കണം. അവർ മുത്തുനബിയെ എത്രയാണ് ആദരിച്ചത്, എത്രയാണ് ബഹുമാനിച്ചത്, എത്രയാണ് സ്നേഹിച്ചത്. അള്ളാഹു തആല ആ മുത്തുനബിയെ സ്നേഹിച്ച് ജീവിച്ച് ആ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ കിതാബ് വായിച്ച് അർത്ഥം പഠിച്ച് ഇൻഷാ അല്ലാ പൂർത്തിയാക്കാം. എല്ലാവരും കിതാബ് എടുക്കുമല്ലോ. ഇൻഷാ അല്ലാ നമുക്ക് വായിക്കാം. ഫംതസല അബു അയ്യൂബ ലി അംരിഹി أقام هو وزوجته أم أيوب في العلو ورسول الله صلى الله عليه وسلم في السفل فذات ليلة انكسرت جرة ماء فقاما بقطيفة لهما وما كان لهما لحاف غيرها ينشفان بها الماء خوفا من ان يقطر على رسول الله صلى الله عليه وسلم شيء من الماء وذات ليله جالت في نفسه الافكار حتى صار حائرا من مقامهما فوق رسول الله صلى الله عليه وسلم وبات ساهرا مخافة أن يتناثر الغبار على رسول الله صلى الله عليه وسلم من تحركهما على الدور العلوي ولكنه كره أن يكلمه في جوف الليل فلما أصبح بث شكايته إليه حتى استجاب له وصعد إلى الدور العلوي. എല്ലാവരും ശ്രദ്ധിച്ചോ. മാഷാ അല്ലാ നമുക്ക് ചില വാക്കുകൾ പരിചയപ്പെടാം. ഇൻകസറ പൊട്ടി അല്ലെങ്കിൽ തകർന്നു, കേടുപാട് സംഭവിച്ചു. നഷ്ഫ് തോർത്തുക. ഫിക്ർ ചിന്ത. സാഹിർ ഉറക്കമില്ലാത്തവൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് അർത്ഥം വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്.
മുത്തുനബിയോട് മുകളിൽ നിലയിൽ താമസിക്കാൻ ആ സുഹാബി ആവശ്യപ്പെടുന്നു. മുത്തുനബിക്ക് അനുയോജ്യമായത് താഴെ നിലയിലാണ് എന്ന് അവിടുന്ന് ആ സുഹാബിയെ ബോധ്യപ്പെടുത്തുന്നു. അല്ലേ? ഫംതസല അബു അയ്യൂബ ലി അംരിഹി, അദ്ദേഹം മുത്തുനബിയെ അനുസരിച്ചു. അബു അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു അനുസരിച്ചു. ലി അംരിഹി, മുത്തുനബിയുടെ നിർദ്ദേശത്തിന് അനുസരണ കാണിച്ചു. അഥവാ അഖാമ ഹുവ വസൗജതുഹു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചു. ആരാണ് ഭാര്യ? ഉമ്മു അയ്യൂബ് എന്നവരും താമസിച്ചു. ഫിൽ ഉൽവി, വീടിൻ്റെ മുഗൾ ഭാഗത്ത് താമസിച്ചു. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചതോ, ഫിസ്സുഫ്ലി, വീടിൻ്റെ താഴെ ഭാഗത്തുമാണ് താമസിച്ചത്. ഫസാത്ത ലൈലത്തിൻ, ഒരു ദിവസം രാത്രി, ഇൻകസറത് ജർവത്തു മാഇൻ, വെള്ളം സൂക്ഷിക്കുന്ന ജാറ്, വെള്ളം ശേഖരിക്കുന്ന പാത്രം, അത് തകരാറ് സംഭവിച്ചു, അത് പൊട്ടി. വെള്ളം വീടിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഒന്നാകെ ഒഴുകി. ഫഖാമ, അവർ രണ്ടുപേരും എഴുന്നേറ്റു, ഭാര്യയും ഭർത്താവും എഴുന്നേറ്റു. ബി ഖതീഫത്തിൻ ലഹുമ, അവർക്ക് രണ്ടുപേർക്കും കൂടെയുള്ള അവരുടെ പുതപ്പോടുകൂടി. വമാ കാന ലഹുമ ലിഹാഫുൻ ഗൈറുഹ, അവർ ഉപയോഗിച്ചിരുന്ന ആ പുതപ്പല്ലാത്ത മറ്റൊരു പുതപ്പ് അവർക്കവിടെ ഇല്ല. എന്നിട്ടും യുനശിഫാനി ബിഹ, ആ പുതപ്പ് കൊണ്ട് അവർ രണ്ടുപേരും തോർത്തുന്നു, ഒപ്പിയെടുക്കുന്നു. അൽമാ, അവിടെ ഒഴുകുന്ന വെള്ളത്തെ. എന്താ കാരണം? അത് തോർത്തിയെടുത്തില്ല എങ്കിൽ, ഒപ്പിയെടുത്തില്ല എങ്കിൽ അത് താഴേക്ക് വീഴും, മുത്തുനബിയുടെ ശരീരത്തിലാവും. അല്ലേ? ഖൗഫൻ, അതിനെയാണ് അവർ പേടിക്കുന്നത്. എന്താണ് പേടിക്കുന്നത്? ഖൗഫൻ മിൻ അയ്യ ഖുതുറ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിലേക്ക് ഇറ്റി വീഴുന്നതിനെ പേടിച്ചു. ഷൈഉം മിനൽ മാ, വെള്ളത്തിൽ നിന്ന് വല്ലതും മുത്തുനബിയിലേക്ക് അല്പം പോലും ആകുന്നതിനെ അവർ പേടിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആകെയുള്ള ആ പുതപ്പ് ഉപയോഗിച്ച് അവർ ആ വെള്ളം തോർത്തിയെടുക്കുകയാണ്, ഒപ്പിയെടുക്കുകയാണ്. നോക്കൂ, വദാ തലയിലത്തിൻ, ഒരു ദിവസം രാത്രി, ജാലത് ഫി നഫ്സിഹി, ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ത്? അൽ അഫ്കാറു, കുറേ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പരിഭ്രാന്തനായി. മിം മുഖാമിഹിമ, അദ്ദേഹവും തൻ്റെ ഭാര്യയും അവർ രണ്ടുപേരും താമസിക്കുന്നതിൽ. ഫൗഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിൽ. ഞങ്ങളെങ്ങനെ മുത്തുനബിയുടെ മുകളിൽ താമസിക്കും? അദ്ദേഹത്തിൻ്റെ ചിന്ത പോയി പോയി അങ്ങനെ ഒരു പരിഭ്രാന്തിയിലെത്തിച്ചേർന്നു. വബാത്ത സാഹിറ, അദ്ദേഹത്തിന് പിന്നീട് ഉറക്കം വരുന്നില്ല. അദ്ദേഹം ഉറക്കം ഒഴിവാക്കി രാത്രി ചെലവഴിച്ചു. മഖാഫത അയ്യതനാസറൽ ഉബാറു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി താഴെയാണ് കിടക്കുന്നത്. മുത്തുനബിയുടെ ശരീരത്തിലേക്ക് വല്ല പൊടിപടലവും വീഴുമോ? മുഗൾ ഭാഗത്തു നിന്നുള്ള വീടിൻ്റെ പൊടിപടലങ്ങളിൽ വല്ലതും മുത്തുനബിയുടെ ശരീരത്തിലേക്ക് വീഴുമോ? മിൻ തഹറുക്കിഹിമ അദ്ദൗരിൽ ഉൽവി, ഉയർന്ന ഭാഗത്ത് മുകളിലെ നിലയിൽ അവർ രണ്ടുപേരും നടക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അനക്കം കൊണ്ട് താഴെ ഭാഗത്ത് മുത്തുനബിയുടെ ശരീരത്തിലേക്ക് വല്ല പൊടിപടലവും വീഴുമോ എന്നതിൽ ബഹുമാനപ്പെട്ടവർ പേടിച്ച് രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്നു. വലാകിന്നഹു കരിഹ അയ്യുകല്ലിമഹു ഫി ജൗഫിൽ ലൈൽ, ഈ വിവരം രാത്രിയിൽ മുത്തുനബിയുടെ സമീപത്തു ചെന്ന് പറയുന്നതിനെ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. മുത്തുനബി ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ വിവരം പോയി പറയുക? മുത്തുനബി സുന്ദരമായി ഉറങ്ങട്ടെ, ഞങ്ങളുടെ അനക്കം കൊണ്ട്, ഞങ്ങളുടെ നടത്തം കൊണ്ട് മുത്തുനബിയുടെ ശരീരത്തിലേക്കൊരു പൊടിപടലം പോലും വീഴാൻ പാടില്ല. അതുകൊണ്ട്
അദ്ദേഹം ഉറക്കമൊഴിച്ചിരിക്കുകയാണ്. ഫലമ്മ അസ്ബഹ, നേരം പുലർന്നപ്പോൾ, ബസ്സ ശിക്കായത്തഹു ഇലൈഹ്, മുത്തനബിയിലേക്ക് അദ്ദേഹം തൻ്റെ പരാതിയെ നിവർത്തിവെച്ചു, പരാതിയെ അവതരിപ്പിച്ചു. ഹത്തസ്തജാബലഹു, അങ്ങനെ മുത്തനബി അതിന് പ്രതിവചിച്ചു, അതിന് മറുപടി പറഞ്ഞു. വസ്വഇദ ഇലദ്ദൗറിൽ ഉൽവി, അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറി താമസിക്കുകയും ചെയ്തു. നോക്കൂ, ആ സുഹാബിയുടെ മനസ്സിൽ മുത്തനബിയോട് കാണിക്കുന്ന ആ ആദരവിൻ്റെ രൂപം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മുത്തനബി താഴെ ഉണ്ടായിരിക്കെ ഞങ്ങളെങ്ങനെ മുകളിൽ കഴിഞ്ഞുകൂടും എന്നാണ് ആ സുഹാബി ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മുത്തനബിയോട് അത്രമാത്രം അടുപ്പമുള്ളവരാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂട്ടുകാരായ സുഹാബത്ത് എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. അള്ളാഹു തആല അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട്, അവരെയൊക്കെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മയെല്ലാം നല്ല മക്കളിൽ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ് സമാപിക്കാം. നമ്മുടെ വർക്ക് ബുക്കിലെ 50-ാമത്തെ പേജിൽ 4-5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അതുപോലെ തന്നെ തൊട്ട് താഴെയായി അൽ വാജിബുൽ മൻസിലി എന്ന ഭാഗത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ച ഒരു സംക്ഷിപ്തമായ രൂപം വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് وَكُلِّ مُجَاهِدٍ لِلَّهِ وَأَهْلِ الْبَدْرِ يَا اللَّهُ إِلَٰهِي سَلِّمِ الْأُمَّةَ مِنَ الْآفَاتِ وَالنِّقْمَةِ وَمِنْ هَمٍّ وَمِنْ غَمٍّ بِأَهْلِ الْبَدْرِ يَا സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.